പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ആകാശ് തില്ലങ്കേരി ഒറ്റ രാത്രി കൊണ്ട് ഒറ്റുകാരനാക്കുന്നത് അംഗീകരിക്കാനാകില്ല. രക്തസാക്ഷികളെ ഒറ്റുകൊടുത്തവനെന്ന് തനിക്കെതിരെ പ്രചാരണം നടത്തുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് DYFI ജില്ലാ സെക്രട്ടറി തന്നെയാണെന്നും ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലാ കഥകൾ പറഞ്ഞാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. ദീപക് മലയമ്മ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഈ ഷുഹായ് വധക്കേസിലടക്കം ആരോപണ വിധേയനാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു വലിയ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഈ ആകാശും അർജുനും അടക്കമുള്ള ആളുകളെ CPIM തള്ളിപ്പറയുന്നത്. അതിൽ പാർട്ടിക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണോ ആകാശ്? എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ഇത് ഫേസ്ബുക്കില് ആകാശ് തില്ലങ്കേരി ഒരു ആളുടെ പ്രതികരണത്തിന് മറുപടിയായി നൽകിയിട്ടുള്ള കുറിപ്പാണ്. ആ കുറിപ്പ് പ്രകാരം കൃത്യമായി വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് ഉള്ളത്. അതായത് ഈ അപവാദ പ്രചരണം തനിക്കെതിരെ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ആകാശ് തില്ലങ്കേരി പറയുന്നത്. നേരത്തെ തന്നെ ഷെനൂർ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകാശ് തില്ലങ്കേരി പ്രതി ചേർക്കുന്ന പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകുമ്പോൾ ഇത്തരം ആളുകൾക്കെതിരെ കൃത്യമായി മറുപടി നൽകിയിട്ടുള്ളതാണ്. അതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ആകാശ് തില്ലങ്കേരിയുടെ കുറിപ്പ്. ഈ താബു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കൊട്ടേഷൻ സംഘത്തിനൊപ്പം ഈ ആകാശ് തില്ലങ്കേരിയും ഉണ്ട് എന്ന് ധ്വനിപ്പിച്ച് പോസ്റ്റുകൾ ഇടുമ്പോൾ ആരായാലും ഇതുപോലെ പ്രതികരിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് DYFI ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മറുപടി വരുമ്പോൾ അത് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല, അതിന് ആധികാരികത ഉണ്ട് എന്ന് ആളുകൾ ധരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. രക്തസാക്ഷികളെ ഒറ്റുകൊടുത്തവൻ എന്നുള്ള പേര് അത്തരത്തിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. തനിക്കെതിരെ ഇത്തരം പ്രചാരണം നടത്തുന്നവരെ വെല്ലുവിളിക്കുന്നു, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് ആകാശ് തില്ലങ്കേരി പറയുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ ആകാശ് തില്ലങ്കേരി പറയുന്നത്, ഇത്തരത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ തെരുവിൽ വന്ന് നിൽക്കാം, നിങ്ങൾ അതിനെ കല്ലെറിഞ്ഞു കൊന്നോളൂ, അതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും പാർട്ടിയെ ഒറ്റുകൊടുത്തവനെ കൽപ്പിക്കാൻ ഇല്ല എന്നുള്ള കാര്യവുമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസും ഒപ്പം മറ്റേ ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ പാർട്ടി ഒരു നിലപാടെടുത്ത ഘട്ടത്തിൽ ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും എല്ലാം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. 2016 തന്നെ ആകാശ് തില്ലങ്കേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, DYFI നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏതായാലും ഒരു പരസ്യമായി ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് ആകാശ് തില്ലങ്കേരി ഈ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി DYFI ജില്ലാ സെക്രട്ടറി ഈ കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത് എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ശരി, ദീപക് മലയമ്മയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.